കേന്ദ്രം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യാത്മകത നിലനിർത്തി തന്നെയാകും ക്രമീകരണങ്ങൾ ഒരുക്കുകയെന്ന് അറ്റോർണി ജനറൽ എം വെങ്കിട്ടരമണി സുപ്രീംകോടതിയെ അറിയിച്ചു സർക്കാരിന്റെ ഉറപ്പിന്മേൽ പ്രവാസി വോട്ടവകാശം സംബന്ധിച്ചുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് തീർപ്പാക്കി കേസ് പരിഗണിക്കവേ ഇതിൽ സർക്കാരിനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പാർലമെന്റിന്റെ അധികാരപരിധിയിൽ വരുന്നതിനാൽ സുപ്രീംകോടതിക്ക് ഇടപെടലിന് പരിമിതിയുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു നേരത്തെ കേസ് പരിഗണിച്ച കോടതി കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു വോട്ടവകാശത്തിനായുള്ള ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി സൈനികർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാക്കിയ ക്രമീകരണം പ്രവാസി ഇന്ത്യക്കാർക്ക് അവകാശപ്പെടാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത് കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് അതത് രാജ്യങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ സർക്കാർ അവസരം അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി അസോസിയേഷനും ഹർജി സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്